അന്തരിച്ച നടൻ നെടുമുടി വേണുവിന് ആദരാഞ്ജലികൾ നേരുകയാണ് മലയാള സിനിമാ ലോകം. ഇപ്പോൾ ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ മരണത്തിനു കീഴടങ്ങിയത്. അഭിനയ ജീവിതത്തിലെ 5 ദശകങ്ങൾ, 500-ലധികം വേഷങ്ങൾ, നായകനായും വില്ലനായും സഹനടനായും അച്ഛനായും അപ്പൂപ്പനായും അമ്മാവനായും തന്റെ സ്വതസിദ്ധമായ പ്രസരിപ്പിൽ കഥാപാത്രങ്ങളെ എക്കാലവും മലയാളി ഓർത്തെടുക്കുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റിയ അതുല്യ പ്രതിഭയായിരുന്നു നെടുമുടി വേണു. അഭിനയത്തിന്റെ കൊടുമുടി എന്നറിയപ്പെട്ട അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ തേങ്ങുകയാണ്. അതിന്റെ നേർസാക്ഷ്യമായിരുന്നു തിരുവനന്തപുരം കുണ്ടമൺകടവിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ കണ്ണീരിൽ കുതിർന്ന വാക്കുകളുമായാണ് താരങ്ങൾ നെടുമുടി വേണു എന്ന അതുല്യ പ്രതിഭയെ ഓർത്തെടുത്തത്. അവരുടെ വാക്കുകളും ദൃശ്യങ്ങളും കാണാം. ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള മനുഷ്യരിൽ ഒരാളാണ്. ലാസ്റ്റ് അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു മരക്കാറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ 1-2 പ്രാവശ്യം ഒരുമിച്ചാണ് ഇവിടെ നിന്ന് ലൊക്കേഷൻ പോയത് വന്നതൊക്കെ. അതല്ലാതെ തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ചേട്ടനുമായിട്ട് വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയം ഉള്ളപ്പോഴൊക്കെ ഇവിടെ വരും. ചേട്ടനെ ഞാൻ പല പ്രാവശ്യം വിളിക്കും, ചേട്ടൻ എന്നെയും വിളിക്കും. എന്തുകൊണ്ട് എന്തു കണ്ടിട്ട് കുറേ നാളായല്ലോ, അങ്ങനെ ഉള്ള ഒരു ബന്ധമായിരുന്നു. പക്ഷെ അതിലെല്ലാം ഉപരി ഒരു അസാമാന്യ കലാകാരൻ മലയാളത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സുഹൃത് ബന്ധത്തിനെക്കാട്ടിലും ഒക്കെ സുഹൃത് ബന്ധം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിബന്ധമാണ്. പക്ഷേ 5.5 കോടി ജനങ്ങളും സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം നഷ്ടമല്ലല്ലോ, കോടിക്കണക്കിന് ആൾക്കാരുടെ നഷ്ടമല്ലേ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് ഫാൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു അസാധ്യ കലാകാരൻ, വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് ദി ബെസ്റ്റ് എന്ന് വേണേൽ പറയാം. ഒരാൾ പോയി, അതിന് വിഷമത്തിൽ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും അറിയാതിരിക്കുന്നു. അത് തന്നെ ഒരു സർവകലാശാല ആദ്യത്തെ സിനിമകളിൽ അതിനു മുമ്പേ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. അതിനു മുമ്പ് എൻ്റെ അമ്മാവൻ്റെ കുടുംബമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പേ എനിക്കറിയാം തകര സിനിമ പോയി. തകരയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച കെ ജി വരൻ എന്നുള്ള എൻ്റെ അമ്മയുടെ അനിയനാണ്, മാധുമൂപ്പൻ എന്നുള്ള കഥാപാത്രം. അപ്പോൾ അന്ന് പോലെ അദ്ദേഹം വീട്ടിൽ വരുമായിരുന്നു. അപ്പോഴതിലെ എനിക്കറിയാം
ഓർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 തൊട്ടുള്ള സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ തന്നെ 46 വർഷമായി. എൻ്റെ കരിയർ തുടങ്ങുന്നതും 75 അതും 46 വർഷമായി. വേണുമായിട്ടൊരു 80-90 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല പടങ്ങൾ. പല പടങ്ങളും നമ്മളെടുത്ത് പറയും. അക്കരെ എന്നൊരു മാരൻ, അദ്ദേഹം ഞങ്ങൾ രണ്ടൊരു ഈക്കലാണ്. അതുപോലെ എന്നറിയാം, പ്രിയദർശൻ പടങ്ങൾ എല്ലാത്തിലും ഞാൻ പറയുന്നത് വേണുവിൻ്റെ കൂടെ നിന്നൊരു സീൻ ആര് ഏത് ആക്ടർ ചെയ്താലും അവനും നന്നാകും. കാര്യം അയാൾ മോശമായാൽ വേണു പറഞ്ഞു കൊടുക്കും. വേണു അതിൻ്റെ അഭിനയത്തിൻ്റെ സാധ്യതകളും വളരെ താഴ്മയായിട്ട് എളിമയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യും. വേണുവിൻ്റെ കൂടെ ഒരു സീൻ അഭിനയിക്കാൻ ഒരു ആക്ടർ കിട്ടുന്നത് ഭാഗ്യമാണ്. കൂടെ നിൽക്കുന്നവരും സൂപ്പർ സ്റ്റാർസ് അല്ല, അവരും ഒന്ന് മറുപടി വേണമാണ് അഭിനയിക്കുന്നത്. മോശം അഭിനയമല്ല, അതിൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. പിന്നെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി അല്ലേ, എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹമായിട്ട് നമ്മൾ ഷോയ്ക്ക് വെക്കുമ്പോൾ എല്ലായിടത്തും പുള്ളിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഒരു സദസ്സിനും വേണു ഇന്ന് വരെ ഡള്ളായിരുന്നിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ സോഫ എന്ത് കിട്ടിയാലും പുള്ളി നാളടിക്കും, പാടും, രസിപ്പിക്കും, എല്ലാം. കൊച്ചു പണ്ഡിതനാണ്, എല്ലാം സംസ്കൃതം അറിയാം. ദീപ് തേരിയുടെ മുമ്പിലൊക്കെ രാത്രിക്ക് രാത്രി അതിനകത്തുള്ള ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഭാര്യയിലെ പാടുകളെഴുതുന്ന പുള്ളിക്ക് നിമിഷം കൊണ്ടാണ്. അപ്പം വെറും നടൻ മാത്രമല്ല, പുള്ളി ഒരു മൾട്ടി പ്രതിഭയാണ്. പിന്നെ എത്ര പടങ്ങളുണ്ട്, അതിലൊന്നാണ് അക്കരെ എന്നൊരു മേരൻ എന്നുള്ള പേര് പറഞ്ഞു. പിന്നെ ചിത്രത്തിലുണ്ട്, കെട്ടുറുമ്പിന് ഒരുപാട് സിനിമ ഞങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളും ഉണ്ടാവില്ല. എന്തായാലും വലിയ നഷ്ടമായി പോയി മലയാളത്തിൽ. എല്ലാ ഭാഷക്കാരും ബഹുമാനിക്കുന്ന മലയാളത്തിലെ നടനാണ്. ഞാൻ യാത്രാമെഴുന്നുള്ള സിനിമ അഭിനയിക്കുമ്പോൾ ശിവാജി എൻഎസ്എസ്, അദ്ദേഹം പോലും അദ്ദേഹത്തിനേക്കാൾ വലിയ ആക്ടറായിട്ട് കണ്ടത് നടപടി വേണമെന്ന്. അവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് ഞങ്ങളൊക്കെ ചില വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പം വലിയ ആദരവാണ്. അങ്ങനൊരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്യേണ്ട ആളായിരുന്നു. വേണു ചേട്ടനുമായിട്ട് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്, ഞങ്ങൾ ആദ്യം സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ തിരനോട്ടം എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞങ്ങളെല്ലാം കൂടി ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഹീറോ ആയിട്ട് വേണു ചേട്ടനാണ് ഞങ്ങൾ പോയി കാണുന്നത്. അപ്പോൾ വേണു ചേട്ടൻ പക്ഷേ ഞങ്ങളെ അങ്ങ് നിഷ്കരണം തഴഞ്ഞിറങ്ങും. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ പിള്ളേരും ഇങ്ങനെ കോളേജ് പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് പുള്ളി അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പം അതിനുശേഷം ആണ് ഞങ്ങൾ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച തേനും വയമ്പം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ വരികയും നസീർ സാറിനൊപ്പം അന്ന് മുതലാണ് ഞങ്ങൾ ബന്ധം തുടങ്ങുന്നത്, തേനും വയമ്പം എന്ന് വെച്ചാൽ. അപ്പം ആ പടം കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച ഒത്തിരി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പൂച്ചക്കരു മുഹൂർത്തി അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിട്ട് അതിൽ മോഹൻലാലും ശങ്കറും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് വേണുചേട്ടനും സുമാരി ചേച്ചി അഭിനയിച്ചത്. ഓടരുത മാളറിയാം, അക്കരെന്നൊരു മാരൻ, അയൽവാസി ഒരു തരുവാസി, അരം പ്ലസ് അരം കിന്നരം, അങ്ങനെ നിരവധി സിനിമകൾ നമ്മളുമായിട്ട് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 10 സിനിമകൾ. അവസാനം വേണുചേട്ടൻ ഞങ്ങൾ ചെയ്ത വെട്ടം എന്ന് പറയുന്ന സിനിമ പ്രിയൻ ഡയറക്റ്റ് ചെയ്ത്, അതിലാണ് വേണുചേട്ടൻ ഒരു നല്ലൊരു ത്രൂ ഔട്ട് റോൾ, ഒരു നല്ലൊരു രസകരമായിട്ടൊരു കഥാപാത്രമാണ്. അപ്പോൾ വേണുചേട്ടനെ ഒത്തിരി രീതിയിൽ ഞങ്ങൾ വേണുചേട്ടൻ്റെ സാമീപ്യം നമ്മളിപ്പോൾ ആഗ്രഹിക്കും ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ പാട്ടും കാര്യങ്ങളും ഈ കവിതകൾ, കടമനിട്ടേറെ കവിതകൾ, നമ്മുടെ കാവാലം സാറിൻ്റെ കവിതകൾ, ഇങ്ങനെ ഈ കവിതകൾ പാടുക രാത്രിയിൽ, നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വലിയൊരു ജോലി വേണുചേട്ടനായിരുന്നു. അത് മാത്രമല്ല വേണുചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി കഥാപാത്രങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ചെല്ലപ്പനാശേരി തകര, പിന്നെ കള്ളൻ പവിത്രൻ, പഞ്ചവടിപ്പാലം, പിന്നെ ഒരിടത്തൊരു ഫയൽമാൻ, ഇങ്ങനെ നിരവധി സിനിമകളിൽ നിരവധി കഥാപാത്രം. അപ്പോൾ മറക്കാനാവാത്ത എത്ര എത്ര കഥാപാത്രങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഭരതൻ സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ കെ ജി ജോർജ് സാറിൻ്റെ കൂടെ, മോഹൻ ചേട്ടൻ്റെ കൂടെ, പിന്നെ പത്മരാജൻ, ഇവരെല്ലാവരുടെ കൂടെ അദ്ദേഹം വന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരാളായിരുന്നു നെടുമുടി വേണു. നമ്മൾ ഉപ്പില്ലാത്ത, ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന പോലെയായിരുന്നു വേണുചേട്ടൻ. വേണുചേട്ടനില്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ. അത് തന്നെ പ്രിയൻ നോക്കുക, ഏറ്റവും കൂടുതൽ പടങ്ങൾ പ്രിയൻ്റെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഭരതേട്ടൻ്റെ കൂടെ. അപ്പോൾ പ്രിയൻ്റെയൊക്കെ സകല പടങ്ങൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ പ്രിയൻ അതിന് സിബിഐയിലെടുത്ത ഭരതം, അങ്ങനത്തെ ഹിസൈൻ്റെ ശബ്ദമുള്ള ഇതുപോലത്തെ സിനിമകളിലെ കഥാപാത്രങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഏത് കഥാപാത്രവും പുള്ളിക്ക് യോജിക്കുന്ന രീതിയിലാണ്. പിന്നെ അത് മാത്രമല്ല, വളരെ നാടൻ കഥാപാത്രങ്ങളാണ് വേണുചേട്ടൻ കൂടുതൽ ചെയ്തത്. മലയാളം മാത്രമല്ല, തമിഴിലും അദ്ദേഹം ഒത്തിരി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് പേഴ്സണൽ ലോസാണ് എന്നെ സംബന്ധിച്ച്. വളരെ വളരെ സങ്കടമുണ്ട് വേണുചേട്ടൻ്റെ ഈ വിയോഗം. നമ്മൾ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.